നമസ്കാരം. ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂമംഗലത്ത് ഞാറ്റുവേല ചന്ത തുടങ്ങി. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് പൂമംഗലം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഞാറ്റുവേല ചന്തയും കർഷക സഭയും എടക്കുളം ചെമ്പഴന്തി ഹാളിൽ വെള്ളാങ്ങല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി വിനയചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നല്ല രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൃഷിഭവനായാലും നല്ലൊരു മൂന്ന് സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും നമ്മുടെ കൃഷി ഓഫീസർമാർ നല്ല രീതിയിൽ തന്നെ അവർക്കും കൃത്യമുള്ള സമയം തന്നെയാണ്. പോലെ ഈ ജാമ്യം അതുപോലെ തന്നെ മഴയൊക്കെ നല്ല കാറ്റുകളാണ്, ചുഴലിക്കാറ്റ് പോലെയുള്ള കാറ്റുകളാണ് രണ്ട് ദിവസം നമ്മുടെ ഭവനങ്ങളിലൊക്കെ കൃഷിക്കൊണ്ടിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ പൂമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി അധ്യക്ഷനായിരുന്നു. അഭിനേതാവും നാടിൻ്റെ കലാകാരനുമായ രാജേഷ് തമ്പുരു ചടങ്ങിൽ മുഖ്യാതിഥിയായി. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് അമ്മനത്ത് ഞാറ്റുവേല ചന്തയിൽ ആദ്യ വിൽപ്പന നടത്തി. പൂമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കവിത സുരേഷ്, ടി എ സന്തോഷ്, കെ എൻ ജയരാജ്, ഹൃദ്യ അജീഷ് എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. കൃഷി ഓഫീസർ എം സി അഭയ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് എം ആർ രാജിമോൾ നന്ദിയും പറഞ്ഞു. വാതിൽമാടം കോളനിയോടുള്ള അവഗണന. ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭയുടെ വാഹനം തടഞ്ഞു നിർത്തി പ്രതിഷേധിച്ചു. മാപ്രാണം വാതിൽമാട പ്രദേശത്ത് മണ്ണിടച്ചിൽ ഭീഷണി നിലനിൽക്കുന്നിടത്ത് ഭിത്തി കെട്ടുന്നതിനായി 63 ലക്ഷം രൂപയും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിനായി 4 കുടുംബങ്ങൾക്കായി 40 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ വകയിരുത്തിയിട്ടും ഭൂമി കണ്ടെത്തി കൊടുക്കുന്നതിനോ അപകടം ഒഴിവാക്കുന്നതിനോ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നഗരസഭയുടെ വാഹനം തടഞ്ഞു നിർത്തി ചെയർപേഴ്സൺ സ്ഥലത്തെത്തുന്നതുവരെ ഉദ്യോഗസ്ഥരെ തടഞ്ഞുവെച്ചു. 2022 ജനുവരി കഴിഞ്ഞ് 2023 ജനുവരി കഴിഞ്ഞ് ജൂലൈയിലെ വന്നിരിക്കണ 1.5 വർഷം. ഇത് മഴയ്ക്ക് മുൻപ് ഓർഡർ തരാൻ വേണ്ടി പല ഉദ്യോഗസ്ഥന്മാരുടെ അടുത്തും നമ്മൾ ചെന്നതാ. അല്ല, ഇത് വില്ലേജിൽ നിന്ന് മുനിസിപ്പാലിറ്റി നിന്നൊക്കെ കറക്റ്റ് ഓർഡർ പോയിട്ടുണ്ട്. മണ്ണെടുക്കേണ്ടത് ആവശ്യമാണ്, ഭീഷണിയാണ്, എല്ലാ കാര്യങ്ങളും. ഇത് മേലുദ്യോഗസ്ഥന്മാർ ഇതിനുള്ള കാര്യങ്ങൾ ചെയ്യണ്ടേ. ഇത് മഴ വരുന്ന കണക്ക് കൂട്ടിയിട്ട് നമ്മൾ മുൻകരുതൽ എന്നുള്ള നിലയ്ക്ക് മഴയ്ക്ക് മുൻപ് ഈ സാധനം എടുത്തുകൊണ്ടാണ്. എനിക്കിപ്പോ ഇത് മണ്ണെടുത്തിട്ട് എന്റെ കുടുംബത്തിൽ കൊണ്ടുവയ്ക്കാനല്ല, ഇവിടെ എത്രയോ വീട്ടുകള് അവർക്ക് സംരക്ഷണം കൊടുക്കണ്ടേ. ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ സ്ഥലത്തെത്തി മതിയായ ഉറപ്പ് നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. വീടിന്റെ ഭാഗത്തേക്ക് വീണിട്ട് ഇത്ര നേരമായിട്ട് പോലും മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ അല്ലെങ്കിൽ അതിന്റെ അധികാരി ഡിവൈഎഫ്ഐ ഇരിങ്ങാലക്കുട ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി കെ ഡി യദു, മേഖലാ സെക്രട്ടറി പി എം നന്ദുലാൽ, പ്രസിഡന്റ് ആഷിക് ബഷീർ, മേഖലാ വൈസ് പ്രസിഡന്റ് അദൃശ്യ ഷാജു, ടി എസ് ശ്രീരഞ്ജിനി എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. അതേസമയം കടുത്ത പ്രതിഷേധവുമായി ബി ജെ പിയും രംഗത്തെത്തി. അന്ന് പ്രതിപക്ഷത്തിരുന്ന എൽ ഡി എഫിന്റെ ആളുകൾ പറഞ്ഞത് അവരധികാരത്തിൽ ഈ വാർഡ് പിടിക്കുകയാണെങ്കിൽ 6 മാസത്തിനുള്ളിൽ ഇവിടെ കെട്ടി സംരക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. ഇപ്പൊ 7.5 വർഷം കഴിഞ്ഞു, 65 ലക്ഷം പാസ്സായിട്ട് അതിന്റെ പണികൾ പൂർത്തീകരിച്ചിട്ടില്ല. 10 ലക്ഷം നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ട് പുനരധിവാസ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അതും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. വാതിൽമാടം കോളനിയിലെ മണ്ണിടിച്ചിൽ. മന്ത്രിയും നഗരസഭയും അടിയന്തരമായി ഇടപെടണമെന്ന് ബി ജെ പി. മാപ്രാണം വാതിൽമാടം കോളനിയിൽ തുടർച്ചയായി മണ്ണിടിയുന്ന സ്ഥലം ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് കൃപേഷ് ചെമ്മണ്ടയുടെ നേതൃത്വത്തിൽ നേതാക്കൾ സന്ദർശിച്ചു. കഴിഞ്ഞ 2 ദിവസമായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലിൽ ഇവിടെയുള്ള 2 വീടുകൾ ഭാഗികമായി തകരുകയും 8 വീട്ടുകാർ ആശങ്കയിലുമാണ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ മാറി മാറി വന്ന എം എൽ എമാർക്കും മന്ത്രി ആർ ബിന്ദുവിനും നഗരസഭയ്ക്കും നൽകിയെങ്കിലും പൊള്ളയായ വാഗ്ദാനങ്ങളല്ലാതെ ഒന്നും തന്നെ നൽകാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വാസ്തവം. വളരെ ദയനീയവും ഭീതിയിലുമാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. ഈ കുടുംബങ്ങൾക്ക് 25 ലക്ഷം രൂപ വീതം നൽകണമെന്നും ഇവരുടെ പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നുമാണ് ബി ജെ പി ആവശ്യപ്പെടുന്നത്. ഇക്കഴിഞ്ഞ കാറ്റിലും മഴയിലും ഇരിങ്ങാലക്കുട മുനിസിപ്പാലിറ്റിയിലെ വാതിൽമാടം പ്രദേശത്തെ വളരെ അടുത്തടുത്ത് വീടുകളുള്ള ഈ പ്രദേശത്ത് വീടിനോട് ചേർന്നുള്ള വലിയ മൺതിട്ട ഇടിഞ്ഞു വീണ് 2 വീടുകൾക്ക് വളരെ കാര്യമായിട്ടുള്ള കേടുപറ്റിയിരിക്കുകയാണ്. 2 സാധാരണക്കാർ പാവപ്പെട്ട വീടുകൾക്ക് പല തവണകളായി മഴക്കാലത്തും അതിന് മുൻപുമൊക്കെ വർഷങ്ങളായിട്ടുള്ള ഇവരുടെ ആവശ്യമാണ് ഇത്. ഇതിൽ നിന്നൊരു സംരക്ഷണം ഇവിടെ ഭരിക്കുന്ന ആളുകൾ കൊടുക്കണമെന്നുള്ളത്.
ഈ പ്രശ്നത്തിന് അടിയന്തരമായി പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമര നടപടികളുമായി ബി ജെ പി രംഗത്ത് വരുമെന്ന് നഗരസഭാ കൌൺസിലറും പാർട്ടി മണ്ഡലം സെക്രട്ടറിയുമായ ഷാജുട്ടൻ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇവിടുത്തെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണി വരുത്തുന്ന നിലപാടാണ് ഇവിടുത്തെ നഗരസഭയും എം എൽ എയും നടത്തുന്നത്. അതിൽ നിന്ന് മാറ്റം വരുത്തുവാനുള്ള നടപടികൾ എം എൽ എയും മന്ത്രിയുമായ ബിന്ദു പി ഇത്രയടക്കമുള്ള ആളുകൾ അധികാരികൾ സ്വീകരിച്ചില്ലെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം കൊടുക്കുന്നു. ഇന്ന് ഞങ്ങൾ ആൻസനുമായി സംസാരിച്ചതിന്റെ ഭാഗമായിട്ടും ആൻസേട്ടന്റെ സുമനസിന്റെ ഭാഗമായിട്ടും ഇന്ന് അദ്ദേഹം ഒരു വണ്ടി വെച്ചുകൊണ്ട് തന്നെ ആ ഇടിഞ്ഞ വീണ പ്രദേശത്തെ മണ്ണ് അദ്ദേഹത്തിന്റെ സ്വന്തം ചിലവിൽ നിന്ന് കാശ് ചിലവാക്കിക്കൊണ്ടാണ് ഇപ്പൊ അവിടുന്ന് മണ്ണ് മാറ്റുന്നത്. നഗരസഭയോ ഇവിടുത്തെ സർക്കാരോ ഇവിടുത്തെ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ ആ മണ്ണ് മാറ്റുന്നതിന് ഇപ്പോ ഒരു ദിവസം പിന്നിട്ടിട്ട് പോലും ഒരു നടപടി പോലും എടുത്തിട്ടില്ല എന്നുള്ള ലജ്ജാകരമായ സംഭവം കൂടി ഓർത്തുകൊണ്ട് ഈ സമരം ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. നന്ദി, നമസ്കാരം. കർഷക മോർച്ച മണ്ഡലം പ്രസിഡന്റ് എം വി സുരേഷ് സ്വാഗതം പറഞ്ഞു. യുവമോർച്ച പ്രസിഡന്റ് എം ആർ രേണുക, പൊറത്തുശ്ശേരി ഏരിയ പ്രസിഡന്റ് സത്യദേവ്, ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് നിതീഷ്, സുരേഷ്, ശിവരാമൻ, സാരു തുടങ്ങിയവർ നേതൃത്വം നൽകി. അന്നിക്കര തോട് നിറഞ്ഞൊഴുകുന്നു, പതിയിരിക്കുന്നത് വൻ ദുരന്തം. വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ കരൂപ്പടന്ന പള്ളിനട കടലായി റോഡിൽ കടലായി അങ്കനവാടിക്ക് സമീപം രണ്ടാഴ്ച മുൻപ് തകർന്ന അന്നിക്കര റോഡിന്റെ കൈവരി പുനർനിർമ്മിക്കാൻ ഇതുവരെ പഞ്ചായത്ത് യാതൊരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. ഇതു സംബന്ധിച്ച് നാട്ടുകാർ പരാതി നൽകിയിരുന്നു. കരൂപ്പടന്ന പുഴയിലേക്ക് കോണത്തുകുന്ന് മേഖലയിൽ നിന്ന് വെള്ളമൊഴുകുന്ന തോടാണിത്. ഇപ്പോൾ ശക്തമായ ഒഴുക്കുള്ളതിനാൽ ഏത് സമയത്തും അപകടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. രാത്രിയിൽ വഴിവിളക്കില്ലാത്തതിനാൽ സാധ്യത കൂടുതലാണ്. കൈവരി പണിയാൻ ഉടനടി നടപടിയെടുക്കണമെന്ന് പ്രദേശവാസി കൂടിയായ വെള്ളാങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് അയ്യൂബ് കരൂപ്പടന്ന ആവശ്യപ്പെട്ടു. ചെമ്മണ്ടയിൽ ജനവാസ കേന്ദ്രത്തിൽ കള്ളുഷാപ്പ് തുറന്നു, ഉടൻ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി രംഗത്തെത്തി. ചെമ്മണ്ടയിലെ ജനവാസ കേന്ദ്രത്തിൽ വീടുകൾക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ച കള്ളുഷാപ്പിനെതിരെ സ്ത്രീകളടക്കമുള്ള നാട്ടുകാർ രംഗത്തെത്തി. അനധികൃതമായി തുറന്ന കള്ളുഷാപ്പ് ഉടൻ അടച്ചുപൂട്ടുക, ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ഒത്തുകളി അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ബി ജെ പി ബൂത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിസരത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനകീയ ധർണ സംഘടിപ്പിച്ചു. ഉണ്ടായിട്ടുണ്ട്. അതിനെതിരെ ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്. രാത്രി 9:30 വരെ ഒന്നും ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഇവിടെ കുടിച്ചിട്ട് ഇവിടെ കിടപ്പും ഇതൊക്കെ തെറിയും ഇതൊക്കെ കേട്ടോണ്ടാണ് ഞങ്ങൾ ഉറങ്ങണതും ഉണരണതും. രാവിലെ 7 മണിക്ക് മുന്നേ ഇവിടെ കൂട്ടം കൂടി നിൽക്കുക ആൾക്കാർ. കുട്ടികൾക്ക് പഠിക്കാനാ ഒന്ന് പുറത്തിറങ്ങാനോ, രാത്രി അവർക്ക് പുറത്തിറങ്ങാൻ തന്നെ പേടിയാണ്. ഇപ്പോൾ അവർക്ക് നല്ല ഞങ്ങൾക്കും പേടിയാണ്, അത്രയ്ക്ക് തൊട്ടടുത്തായി. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതൊന്ന് മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് എല്ലാ അധികാരികളുടെ മുന്നിലും ഞങ്ങൾ പരാതികൾ കൊടുത്തിട്ടുമുണ്ട്. ഷാപ്പിനെതിരെ നിരവധി പരാതികൾ ഒറ്റയ്ക്കും കൂട്ടായും അധികൃതർക്ക് നൽകിയിട്ടും ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു. അനധികൃതമായി പ്രവർത്തിക്കുന്ന ഷാപ്പ് ഇപ്പോൾ റോഡിനെ എതിർവശത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തതായി അവർ കുറ്റപ്പെടുത്തി. ഇതിനെതിരെ നടപടികൾ കൈക്കൊള്ളേണ്ട പഞ്ചായത്ത് അധികാരികൾ സമരാഭാസം നടത്തുന്നത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും ബി ജെ പി കുറ്റപ്പെടുത്തി. ബി ജെ പി മണ്ഡലം സെക്രട്ടറി രാമചന്ദ്രൻ കോവിൽപറമ്പിൽ, സോമൻ പുളിയത്തുപറമ്പിൽ, രവി മുടിലിക്കര, പി എസ് ധനേഷ്, ടി ആർ ഗോപി, നന്ദിനി വിനോദ്, രമണി, ലീന സണ്ണി, ഭാനുമതി സുന്ദരൻ, ആനി, കല്യാണി സുബ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഈ നാട്ടിൽ വന്ന് പ്രവർത്തിക്കാൻ തുടങ്ങിയ നാളെ മുതൽ ഈ ഷാപ്പിനെതിരെ ഈ നാട്ടുകാർക്ക് ഈ പരിസരവാദികൾക്ക് പരിപൂർണമായ എതിർപ്പുണ്ട്. അന്ന് മുതലേ നമ്മൾ ഇവർക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിക്കാനും ഈ നാട്ടിലെ അധികാരികൾക്ക് മുന്നിൽ നമ്മളുടെ ആവശ്യങ്ങൾ, നമ്മളുടെ കഷ്ടപ്പാടുകൾ, ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾ, അവരുടെ ഭാവി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഷാപ്പ് ഇവിടെ എടുത്തു മാറ്റം എത്രയും വേഗമെന്ന് എത്രയോ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് വരെ അത് മധുരകർണങ്ങളിൽപ്പെട്ട ഇടിമുഴക്കം പോലെ ആയിട്ട് കേട്ടിട്ടുള്ളൂ. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട ടൈംസ് എഫ് ബി പേജ് സന്ദർശിക്കുക. നന്ദി, നമസ്കാരം. ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICL മെഡിലാബ്, എംപവറിംഗ് ഹെൽത്ത്, നിയർ ആൽത്തറ, ഓപ്പോസിറ്റ് വില്ലേജ് ഓഫീസ്, ഇരിങ്ങാലക്കുട, ഫ്രം ദ ഹൗസ് ഓഫ് ICL.
stories around you. To Line Designer Studio. Creations made from the heart.